നമസ്കാരം. കറണ്ട് അഫയേഴ്സ് സീരീസിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ സെലക്ട് ചെയ്ത് നമ്മളൊന്ന് റിവൈസ് ചെയ്ത് പഠിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ മുൻപുള്ള ക്ലാസ്സുകളൊക്കെ പഠിച്ചവരെ സംബന്ധിച്ച് മാർക്ക് ഉറപ്പിക്കാൻ ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ ഈ ക്ലാസ് ശ്രദ്ധിച്ച് പഠിക്കുക. ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന മുഴുവൻ പോയിന്റും നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കും. മുൻപുള്ള ക്ലാസ്സുകൾ മിസ്സായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കൂടി കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കുക. ഞാൻ അഖിൽ, ഏവർക്കും ആസ്ത അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചോണം. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡ്രോൺ ഉപയോഗിച്ച് ശുചീകരണ പ്രവർത്തനം നടത്തിയ കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ എന്ന് ചോദിക്കാം. ശ്രദ്ധിച്ചോണം. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡ്രോൺ ഉപയോഗിച്ച് ശുചീകരണ പ്രവർത്തനം അല്ലെങ്കിൽ അണുനശീകരണം നടത്തിയ കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ എന്ന് ചോദിച്ചാൽ തൃശൂർ കോർപ്പറേഷനാണ്. ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡ്രോൺ ഉപയോഗിച്ച് ശുചീകരണ പ്രവർത്തനം അല്ലെങ്കിൽ അണുനശീകരണം നടത്തിയ കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ എന്ന് ചോദിച്ചാൽ ഏതാണ്? തൃശൂർ കോർപ്പറേഷൻ. ദെൻ തൃശൂരുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. കേരളത്തിൽ ആദ്യമായി കൃഷി സഞ്ചയിക പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഏത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. കേരളത്തിൽ ആദ്യമായി കൃഷി സഞ്ചയിക പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഏത്? തൃശൂർ ജില്ലയാണ്. സഞ്ചയിക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സഞ്ചയിക സമ്പാദ്യ പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടാണ്. കുട്ടികളിൽ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കൃഷിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണെന്ത്? സഞ്ചയിക പദ്ധതി, കൃഷി സഞ്ചയിക പദ്ധതി. അതായത് കുട്ടികൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കൃഷിയിലും പ്രാധാന്യം കൊടുത്ത് വിഷരഹിതമായ പച്ചക്കറികൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷി സഞ്ചയിക പദ്ധതി. അപ്പോൾ ശ്രദ്ധിച്ചോണം. കേരളത്തിൽ ആദ്യമായി കൃഷി സഞ്ചയിക പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല എന്ന് ചോദിച്ചാൽ ഏതാണ്? തൃശൂർ ജില്ലയാണ്. ദെൻ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഡോക്ടർ ആര്? ശ്രദ്ധിച്ചോണം. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഡോക്ടർ ആര്? ഡോക്ടർ വി എസ് പ്രിയ. ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഡോക്ടർ ആരെന്ന് ചോദിച്ചാരാണ്? ഡോക്ടർ വി എസ് പ്രിയ. ഇതിനോടകം പല ക്ലാസ്സുകളിൽ പല പോയിന്റുകൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിരുന്നു. ഓർമ്മയുണ്ടാവും എല്ലാവർക്കും. ട്രാൻസ്ജെൻഡറുകൾക്ക് തിരിച്ചറിയൽ കാർഡ് നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കേരളമാണ്. ശ്രദ്ധിച്ചോണം. ട്രാൻസ്ജെൻഡറുകൾക്ക് തിരിച്ചറിയൽ കാർഡ് നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. രണ്ട്, ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടി സഹകരണ സംഘം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. രണ്ട് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്ജെൻഡറുകൾക്ക് തിരിച്ചറിയൽ കാർഡ് നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? കേരളമാണ്. രണ്ടാമത്തേത്, ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടി സഹകരണ സംഘങ്ങൾ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിരുന്നു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് വേദിയായത് എവിടെയായിരുന്നു? തിരുവനന്തപുരം. ഓർമ്മയുണ്ടോ? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് വേദിയായത് എവിടെയായിരുന്നു? തിരുവനന്തപുരം. എന്തായിരുന്നു ആ പ്രോഗ്രാമിന്റെ പേര്? വർണ്ണപ്പകിട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കലോത്സവം എവിടെ വെച്ച് നടന്നു? തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. എന്തായിരുന്നു ആ പ്രോഗ്രാമിന്റെ പേര്? വർണ്ണപ്പകിട്ട്. വർണ്ണപ്പകിട്ട്. അതേപോലെ രണ്ട് ഇമ്പോർട്ടൻ്റ് പോയിന്റുകൾ മുൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടി ഐ ടി പാർക്ക് സ്ഥാപിച്ച സംസ്ഥാനം ഏതായിരുന്നു? തെലങ്കാന. ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടി ഐ ടി പാർക്ക് സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചതാണ്? തെലങ്കാന. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതായിരുന്നു? തെലങ്കാന. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തെലങ്കാന. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച സംസ്ഥാനം ഏതായിരുന്നു? ഉത്തർപ്രദേശ്. ട്രാൻസ്ജെൻഡർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചതാണ്? ഉത്തർപ്രദേശ്. ട്രാൻസ്ജെൻഡർ വെൽഫെയർ ബോർഡ് സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം ഛത്തീസ്ഗഡ്. പഠിക്കുക, ട്രാൻസ്ജെൻഡർ വെൽഫെയർ ബോർഡ് സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചതാണ്? ഛത്തീസ്ഗഡ് ആണ്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഒന്ന് ശ്രദ്ധിച്ചോണം, പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. സർക്കാർ സർവീസിൽ
ട്രാൻസ്ജെൻഡേഴ്സിന് സംവരണം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം ബീഹാർ ആയിരുന്നു. അത് കോടതിയിൽ ഒരു കേസിനെ ഡിപ്പെൻഡ് ചെയ്ത് അവർ ആ പ്രഖ്യാപനം നടത്തി. പ്രഖ്യാപനം നടത്തിയെങ്കിലും അവരത് ഇംപ്ലിമെന്റ് ചെയ്യും മുമ്പ് കർണാടക അത് ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോൾ ക്വസ്റ്റ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആൻസർ വരിക. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സർവീസിൽ ട്രാൻസ്ജെൻഡേഴ്സിന് സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം ചോദിച്ചാൽ ബീഹാർ ആണ്. എന്നാൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡേഴ്സിന് സർക്കാർ സർവീസിൽ സംവരണം അനുവദിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കർണാടക, അല്ലെങ്കിൽ സംവരണം നടപ്പാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കർണാടക. കർണാടക നടപ്പാക്കിയതിനു ശേഷമാണ് ബീഹാർ നടപ്പാക്കിയത്. അപ്പോൾ ക്വസ്റ്റ്യൻ പിടിയിട്ടല്ലോ, ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സർവീസിൽ ട്രാൻസ്ജെൻഡേഴ്സിന് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം, സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം എന്നാണെങ്കിൽ കർണാടകയാണ്. ഏർപ്പെടുത്തിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് ബീഹാർ. ഇനി ഇൻ കേസ് ചോദിക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡേഴ്സിന് സർക്കാർ സർവീസിൽ സംവരണം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം ഏതെന്ന്, അങ്ങനെ ചോദിച്ചാൽ ബീഹാർ ആണ് ശരി ഉത്തരം. അപ്പൊ ഇത്രയും പോയിന്റ്സ് കണക്ട് ചെയ്ത് പഠിച്ചോണം, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഡോക്ടർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്, ഡോക്ടർ വി എസ് പ്രിയ ആണ്. ട്രാൻസ്ജെൻഡേഴ്സിന് തിരിച്ചറിയൽ കാർഡ് നൽകിയ സംസ്ഥാനം, ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി സഹകരണ സംഘങ്ങൾ സ്ഥാപിച്ച സംസ്ഥാനം, ഈ രണ്ട് റെക്കോർഡ് മാർക്കാണ് കേരളത്തിനാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കലോത്സവം എവിടെയാണ് വേദിയായത്, തിരുവനന്തപുരമാണ്. ആ പ്രോഗ്രാമിന്റെ പേരെന്തായിരുന്നു, വർണ്ണ പകിട്ട്. അത്രയും ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ സമഗ്ര ഗാന്ധിജി മ്യൂസിയം, ആ ഒരു വേർഡിന് പ്രാധാന്യമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സമഗ്ര ഗാന്ധിജി മ്യൂസിയം എവിടെ സ്ഥാപിതമാകുമെന്ന് ചോദിച്ചാൽ ആലപ്പുഴയിലാണ്. അതായത് ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മ്യൂസിയമാണ്. അതുകൊണ്ടാണ് സമഗ്ര ഗാന്ധിജി മ്യൂസിയം എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ചോണം, കേരളത്തിലെ ആദ്യത്തെ സമഗ്ര ഗാന്ധിജി മ്യൂസിയം, സമഗ്ര ഗാന്ധിജി മ്യൂസിയം എവിടെ സ്ഥാപിതമാകുന്നു എന്ന് ചോദിച്ചാൽ എവിടെയാണ്, ആലപ്പുഴയിലാണ് സ്ഥാപിതമാകുന്നത്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കാരണം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു വൈക്കം സത്യാഗ്രഹ ഗാന്ധിജി മ്യൂസിയം എവിടെ സ്ഥാപിക്കുന്നെന്ന്, കോട്ടയത്ത് സ്ഥാപിക്കുന്നു. ഓർമ്മയുണ്ടോ, വൈക്കം സത്യാഗ്രഹ ഗാന്ധിജി മ്യൂസിയം കോട്ടയത്ത് സ്ഥാപിക്കുന്നു പഠിച്ചു. അതുപോലെ ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പോയിന്റുകൾ നമ്മൾ പഠിച്ചിരുന്നു. രാജാ കേശവദാസ് ആർട്സ് ഗ്യാലറി, രാജാ കേശവദാസ് ആർട്സ് ഗ്യാലറി എവിടെയാണ് സ്ഥാപിതമാകുന്നത്, ആലപ്പുഴയിൽ. അതേപോലെ നമ്മൾ പഠിച്ചു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലേബർ മൂവ്മെന്റ് മ്യൂസിയം, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലേബർ മൂവ്മെന്റ് മ്യൂസിയം എവിടെയാണ് സ്ഥാപിതമാകുന്നത്, ആലപ്പുഴയിലാണ് സ്ഥാപിതമാകുന്നത്. ആ പോയിന്റ്സ് കണക്ട് ചെയ്ത് പഠിച്ചോണം. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സമഗ്ര ഗാന്ധിജി മ്യൂസിയം, കേരളത്തിലെ ആദ്യത്തെ സമഗ്ര ഗാന്ധിജി മ്യൂസിയം എവിടെ സ്ഥാപിതമാകുന്നു, ആലപ്പുഴയിൽ. ദെൻ കേരളത്തിലെ ആദ്യത്തെ പൈതൃക ഗോത്ര ഗ്രാമം, ശ്രദ്ധിച്ചോണം, കേരളത്തിലെ ആദ്യത്തെ പൈതൃക ഗോത്ര ഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ എന്നൂര്, വയനാട് ജില്ലയിലെ എന്നൂരാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ഗോത്ര ഗ്രാമം. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ഗോത്ര ഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, എന്നൂര്, വയനാട്. ഇവിടെ രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ് കിടപ്പുണ്ട്, പഠിച്ചതാണ്, എല്ലാവർക്കും ഓർമ്മ കാണും. കേരളത്തിലെ ആദ്യത്തെ ഗോത്ര സാംസ്കാരിക സമുച്ചയം എവിടെ സ്ഥാപിതമായി, എറണാകുളത്ത്. ഗോത്ര സാംസ്കാരിക സമുച്ചയം എവിടെ സ്ഥാപിതമായി, എറണാകുളത്ത്. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ഗോത്ര സാംസ്കാരിക സമുച്ചയം എവിടെ സ്ഥാപിതമായി, എറണാകുളത്ത്. അതേപോലെ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ മ്യൂസിയം എവിടെ സ്ഥാപിതമാകുന്നു, കോഴിക്കോട് സ്ഥാപിതമാകുന്നു. ഇന്ത്യ ഒട്ടാകെ 9 മ്യൂസിയങ്ങൾ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വേണ്ടി സ്ഥാപിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സ്ഥാപിക്കപ്പെട്ടത് ഗുജറാത്തിലാണ്. ആ 9 ഒരെണ്ണം കേരളത്തിലാണ്. അത് എവിടെയാണ്, കോഴിക്കോടാണ്. പഠിച്ചോണം, കേരളത്തിലെ ആദ്യത്തെ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വേണ്ടിയുള്ള മ്യൂസിയം എവിടെ സ്ഥാപിതമാകുന്നു, കോഴിക്കോട് സ്ഥാപിതമാകുന്നു. അപ്പോൾ ആ 3 പോയിന്റുകൾ കണക്ട് ചെയ്ത് ഓർത്തോണം. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ഗോത്ര ഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ എന്നൂര്, വയനാട്. ഗോത്ര സാംസ്കാരിക സമുച്ചയം എവിടെ സ്ഥാപിതമാകുന്നു ചോദിച്ചാൽ എറണാകുളം. ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വേണ്ടിയുള്ള മ്യൂസിയം എവിടെ സ്ഥാപിതമാകുന്നു, കോഴിക്കോട് സ്ഥാപിതമാകുന്നു. ക്ലിയർ ആണല്ലോ. ദെൻ ശ്രദ്ധിച്ചോണം, പ്രാദേശിക കാലാവസ്ഥാ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ച, ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ കാട്ടാക്കട. പഠിക്കുക, പ്രാദേശിക കാലാവസ്ഥാ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ച, ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, കാട്ടാക്കടയാണ്. അത് ശ്രദ്ധിച്ചോണം, നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ആദ്യത്തെ പ്രതിരോധ പാർക്ക് എവിടെ സ്ഥാപിതമായി. എല്ലാവർക്കും അറിയാം ഡിഫൻസ് പാർക്ക് എവിടെയാണ്, ഒറ്റപ്പാലത്താണ് കേരളത്തിലെ ആദ്യത്തെ പ്രതിരോധ പാർക്ക് സ്ഥാപിതമായത്. ഇത് ഉദ്ഘാടനം ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രതിരോധ പാർക്ക്
Varke, Ottapalate, Inaugurate Idarana, Mukimandri, Pinarayi Vijayanana. Then Padicha point ana, valare important aayittulla point ana, Keralathil, Jala Gathagatha Vakuppinu Keezhilulla, Aadyathe Water Taxi Service, Evidiyanu Aarambichathu, Alappuzhayilana, Alappuzhayum Vaikkathayum Thammil Connect Cheythundayirunnu First Service, Jala Gathagatha Vakuppinu Keezhilulla, Aadyathe Water Taxi Service, Evide Aarambichu, Alappuzhayil. Randamathe Water Taxi Service Evide Aayirunnu, Ellarkkum Kittalle Evide Aayirunnu, Parashinikkadavilayirunnu, Randamathe Water Taxi Service Evideyanu Aarambichathu, Parashinikkadavil. Appo Rendu Pointum Parikshaykku Choyichal Valare Simple Aanu, Jala Gathagatha Vakuppinu Keezhilulla, Keralathile Aadyathe Water Taxi Service, Evide Aarambichu, Athu Alappuzhayilanu, Alappuzhayum Vaikkathayum Thammil Connect Cheythu, Randamathe Service Evideyanu Aarambichathu, Kannur Jillayile Parashinikkadavilanu, Athu Kittiyallo, Then Shraddhichonam, Indiyayile Thanne Aadyathe Krithrima Malsya Prajanana Vittulpadana Kendram, Indiyayile Thanne Aadyathe Krithrima Malsya Prajanana Vittulpadana Kendram, Evide Sthapithamayi Ennu Choyichal, Vizhinjathaanu, Shraddhichonam, Important Aanu, Indiyayile Thanne Aadyathe Krithrima Malsya Prajanana Vittulpadana Kendram, Evide Sthapithamayi, Vizhinjathaanu Sthapithamayathu. Appo Ithrayum Okay Aanallo, Ini Onnu Compare Cheythu Padikkanda Point Aanu, Parikshaykku Choyichal, Oru Confusionum Illathe Mark Score Cheyyanam, Chodikkum Ithu 100% Urappaanu. Shraddhichonam, Keralathile Aadyathe തരിശ് ഗ്രഹിത ഗ്രാമപഞ്ചായത്ത്, പെട്ടെന്ന് എല്ലാവർക്കും ആൻസർ വരും, ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ ചെങ്കലാണ്, കേരളത്തിലെ ആദ്യത്തെ തരിശ് രഹിത ഗ്രാമപഞ്ചായത്ത്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ തരിശ് രഹിത ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ തൃശൂർ ജില്ലയിലെ അന്തിക്കാടാണ്. കിട്ടിയല്ലോ, കേരളത്തിലെ ആദ്യത്തെ തരിശ് രഹിത ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ചെങ്കൽ തിരുവനന്തപുരം. തരിശ് രഹിത ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? അന്തിക്കാട്. Then കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ ഗ്രാമപഞ്ചായത്ത്, ശുചിത്വ ഗ്രാമപഞ്ചായത്ത് പോത്തുകൽ മലപ്പുറം. എളുപ്പമല്ലേ, ശുചിത്വ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പോത്തുകൽ മലപ്പുറമാണ്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ, ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വടകര. ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? വടകര. അപ്പോൾ കമ്പയർ ചെയ്ത് പഠിച്ചോണം, ശുചിത്വ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പോത്തുകൽ മലപ്പുറം. അതേപോലെ കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വടകര. Then ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ഗ്രാമപഞ്ചായത്ത് നെടുമ്പാശ്ശേരി. എന്നാൽ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം, കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ പുഴയ്ക്കൽ. എറണാകുളം ജില്ലയിലെ പുഴയ്ക്കലാണ് കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പുഴയ്ക്കൽ. എറണാകുളം ജില്ലയിലെ പുഴയ്ക്കലാണ് കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത്. പിന്നെ എല്ലാവർക്കും അറിയാം കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. തമ്മിൽ തിരിയരുത്, കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കണം. ദെൻ കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് കൊടുമണ്ണാണ്. പത്തനംതിട്ട ജില്ലയിലെ കൊടുമണ്ണാണ് കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത്. എന്നാൽ ആദ്യത്തെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ കിളിമാനൂര്. അപ്പോൾ ശ്രദ്ധിച്ചോണം, കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കൊടുമണ്ണ്. പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? കിളിമാനൂര്. പിന്നെ രണ്ട് പോയിന്റ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല ഏതായിരുന്നു? തിരുവനന്തപുരം ജില്ലയും, അതുപോലെ രണ്ടാമത്തെ പച്ചത്തുരുത്ത് ജില്ല ഏതായിരുന്നു? വയനാട് ജില്ലയും. അപ്പൊ ഈ ഭാഗത്ത് ഇതിന് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകത്തില്ലേ? ഇത് കണക്ട് ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. അതുമല്ല, കേരളവുമായി റിലേറ്റ് ചെയ്ത് വരുന്ന സ്റ്റാറ്റി ജിക്കുകളിൽ ഇനി എന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. അപ്പോൾ ഈ ഫേസിൽ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോണം, ക്വസ്റ്റ്യൻസ് ഞാൻ പറയുമ്പോൾ തന്നെ ആൻസർ റീകളക്ട് ചെയ്യാൻ ശ്രദ്ധിച്ചോണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഒന്ന്, കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡ്രോണുകൾ ഉപയോഗിച്ച് അണുനശീകരണം അല്ലെങ്കിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയ കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ ഏതായിരുന്നു? തൃശൂർ കോർപ്പറേഷൻ. കിട്ടുന്നുണ്ടല്ലോ. അതേപോലെ കേരളത്തിൽ ആദ്യമായി കൃഷി സഞ്ജയിക പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഏതായിരുന്നു? അതും തൃശൂരാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഡോക്ടർ, കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഡോക്ടർ ആരായിരുന്നു? ഡോക്ടർ വി എസ് പ്രിയ. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ സ്റ്റേറ്റുകളുടെ റെക്കോർഡുകൾ പഠിച്ചു. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചോണം, ഒരു കൺഫ്യൂഷനും ഉണ്ടാകരുത്, മാർക്ക് അവിടുന്ന് കിട്ടും. ദെൻ നമ്മൾ പഠിച്ചത് കേരളത്തിലെ ആദ്യത്തെ സമഗ്ര ഗാന്ധിജി മ്യൂസിയം. ശ്രദ്ധിച്ചോണം, സമഗ്ര ഗാന്ധിജി മ്യൂസിയം എവിടെ സ്ഥാപിതമാകുന്നു? ആലപ്പുഴയിൽ. എന്നാൽ വൈക്കം സത്യാഗ്രഹ ഗാന്ധിജി സ്മാരകം അല്ലെങ്കിൽ മ്യൂസിയം എവിടെയാണ് സ്ഥാപിതമായത്? അത് കോട്ടയത്താണ്. അത് തമ്മിൽ തിരിയരുത്. പിന്നെ ആലപ്പുഴയുമായി
ബന്ധപ്പെട്ട് രാജ കേശവദാസ് ആർട്സ് ഗാലറി ഓർക്കണം. അതേപോലെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലേബർ മൂവ്മെന്റ് മ്യൂസിയം എവിടെയാണ്? ആലപ്പുഴയിലാണ് സ്ഥാപിതമായത്. ദെൻ കേരളത്തിലെ ആദ്യത്തെ പൈതൃക ഗോത്ര ഗ്രാമം ഏതാണ്? എന്നൂര്, വയനാട് ജില്ലയിലാണ്. എന്നാൽ കേരളത്തിൽ ഗോത്രവർഗ സാംസ്കാരിക സമുച്ചയം എവിടെ സ്ഥാപിതമായി? എറണാകുളത്തും. ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വേണ്ടിയുള്ള മ്യൂസിയം എവിടെ സ്ഥാപിതമാകുന്നു? കോഴിക്കോടും. അതും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, പഠിച്ചോണം. ദെൻ പ്രാദേശിക കാലാവസ്ഥാ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലം ഏതാണ്? കാട്ടാക്കടയാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രതിരോധ പാർക്ക് എവിടെ ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടു? ഒറ്റപ്പാലത്ത്. ആരാണ് ഇനാഗുറേറ്റ് ചെയ്തത്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ശ്രദ്ധിച്ചോണം. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ ടാക്സി സർവീസ് ജലഗതാഗത വകുപ്പിന് കീഴിൽ എവിടെയാണ് ആരംഭിച്ചത്? ആലപ്പുഴയാണ്. ഫസ്റ്റ് ആലപ്പുഴയും വൈക്കത്തെയും തമ്മിലാണ് അത് കണക്ട് ചെയ്തത്. രണ്ടാമത്തെ സർവീസ് എവിടെ ആരംഭിച്ചു? അത് പറശ്ശിനിക്കടവിലാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചോണം. ദെൻ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കൃത്രിമ മത്സ്യപ്രജനന വിത്തുൽപാദന കേന്ദ്രം എവിടെ സ്ഥാപിക്കപ്പെട്ടു? വിഴിഞ്ഞത്താണ് സ്ഥാപിക്കപ്പെട്ടത്. ദെൻ കേരളത്തിലെ ആദ്യത്തെ തരിശുരഹിത ഗ്രാമപഞ്ചായത്ത് അത് കണക്ട് ചെയ്ത് പഠിച്ചോണം, ചെങ്കൽ തിരുവനന്തപുരം. തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് അന്തിക്കാട് തൃശൂർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ ഗ്രാമപഞ്ചായത്ത് പോത്തുകൽ മലപ്പുറം ജില്ലയിലാണ്. എന്നാൽ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് വടകര. ആദ്യത്തെ ബാലസൗഹൃദ ഗ്രാമപഞ്ചായത്ത് നെടുമ്പാശ്ശേരി. ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കൽ, എറണാകുളം ജില്ലയാണ് രണ്ടും. ദെൻ കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് കൊടുമൺ പത്തനംതിട്ട ജില്ലയിലാണ്. ആദ്യത്തെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് ചോദിച്ചത് ഏതാണ്? കിളിമാനൂരാണ്. കിട്ടിയല്ലോ. ഇനി ഇത് ഒരു പരീക്ഷയ്ക്കും നിങ്ങൾക്ക് തെറ്റില്ല, ഉറപ്പായിട്ട് വിഭാഗത്തിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് അപ്പോയിൻമെന്റ് ആണ്, അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. കേരളത്തിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ, വാർത്തകളിലൊക്കെ ഒരുപാട് പ്രാധാന്യം നേടിയ ഒരു സംഭവമായിരുന്നു ഓ സജിത. ഓൾറെഡി ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ്? ഓ സജിത. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡി ജി പി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡി ജി പി ആരാണ്? ആർ ശ്രീലേഖ. അപ്പൊ രണ്ട് പോയിന്റും കണക്ട് ചെയ്ത് പഠിക്കാമേ. കേരളത്തിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ്? ഓ സജിത. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡി ജി പി ആരാണ്? ആർ ശ്രീലേഖ. വീണ്ടും ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് കരവാരം തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത്, ശ്രദ്ധിച്ചോണം, ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കരവാരം. എന്നാൽ ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ മാടപ്പള്ളി കോട്ടയം ജില്ലയിലാണ്. ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് ചോദിച്ചതാണ് മാടപ്പള്ളിയാണ്. രണ്ടും തമ്മിൽ തിരിയരുത്, കൃത്യമായിട്ട് പഠിച്ചോണം. കേരളത്തിലെ ആദ്യത്തെ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത്, ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കരവാരം തിരുവനന്തപുരം. ആദ്യത്തെ ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? മാടപ്പള്ളി. ദെൻ സിമ്പിൾ പോയിന്റ് ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ ഗ്രാമപഞ്ചായത്ത് എല്ലാവർക്കും അറിയാം, ഇടമലക്കുടിയാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഇടമലക്കുടിയാണ്. ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടിയാണ് കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ ഗ്രാമപഞ്ചായത്ത്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക് ഏതാണ്? അട്ടപ്പാടി താലൂക്കാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക് ഏതാണ്? അട്ടപ്പാടി താലൂക്കാണ്. ശ്രദ്ധിച്ചോണം, കേരളത്തിന്റെ റവന്യൂ രേഖകളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേഷൻ ആണ് 77 താലൂക്കുകൾ എന്നുള്ളത്. റീസെന്റ്ലി 78 താലൂക്കുകളായിട്ട് മാറിയിട്ടുണ്ട്. അട്ടപ്പാടി താലൂക്ക് ഒഫീഷ്യലായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ, നമ്മൾ കേരളം അടിസ്ഥാന വിവരങ്ങളിൽ 77 താലൂക്ക് എന്ന് പഠിക്കില്ല, അത് 78 താലൂക്കുകളായിട്ട് മാറിയിട്ടുണ്ട്. അട്ടപ്പാടി താലൂക്ക് ഒഫീഷ്യലായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്, അതൊന്ന് മനസ്സിലാക്കി വെച്ചോണം. ദെൻ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പുസ്തക ഗ്രാമം പഠിച്ച പോയിന്റ് ആണ്, നമ്മൾ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പുസ്തക ഗ്രാമം പെരുങ്കുളം, കൊല്ലം ജില്ലയിലെ പെരുങ്കുളമാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പുസ്തക ഗ്രാമം. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത്, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് ഏതാണ്? കണ്ണൂർ ജില്ലയിലെ മയ്യിൽ പഞ്ചായത്താണ്. അപ്പോൾ തമ്മിൽ കമ്പയർ ചെയ്ത് പഠിച്ചോണം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പുസ്തക ഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ, സമ്പൂർണ്ണ പുസ്തക ഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പെരുങ്കുളം. പുസ്തക ഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പെരുങ്കുളം. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ലൈബ്രറി ഗ്രാമപഞ്ചായത്ത്, ഡിജിറ്റൽ ലൈബ്രറി ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മയ്യിലാണ്. ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്, അത് കൃത്യമായിട്ട് പഠിച്ചോണം. ദെൻ
പഠിച്ച പോയിന്റാണ് കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് പുനരധിവാസ കേന്ദ്രം. ശ്രദ്ധിച്ചോണം, കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് പുനരധിവാസ കേന്ദ്രം എവിടെ സ്ഥാപിതമായി? മാരാരിക്കുളത്ത് സ്ഥാപിതമായി. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് പുനരധിവാസ കേന്ദ്രം എവിടെ സ്ഥാപിതമായി എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്താണ് കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് പുനരധിവാസ കേന്ദ്രം സ്ഥാപിതമായത്. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് പുനരധിവാസ കേന്ദ്രം എവിടെ സ്ഥാപിതമായി? മാരാരിക്കുളം, ആലപ്പുഴ ജില്ലയിലാണ്. ദെൻ ശ്രദ്ധിച്ചോണം, ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ ഗ്രീൻ ടെക്നോളജി സെന്റർ, ഗ്രീൻ ടെക്നോളജി സെന്റർ, വേസ്റ്റ് മാനേജ്മെന്റ്, പ്രകൃതി സംരക്ഷണം, കൃഷി ഇവയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗ്രീൻ ടെക്നോളജി സെന്റർ എവിടെ സ്ഥാപിതമായി എന്ന് ചോദിച്ചാൽ വടകരയിൽ സ്ഥാപിതമായി. ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ഗ്രീൻ ടെക്നോളജി സെന്റർ, കേരളത്തിലെ ആദ്യത്തെ ഗ്രീൻ ടെക്നോളജി സെന്റർ എവിടെയാണ്? വടകരയിൽ സ്ഥാപിതമായി. ദെൻ നമ്മൾ എക്സാമിന് എപ്പോഴും ഫേസ് ചെയ്യാറുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം എവിടെയാണ്, പട്ടത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? എവിടെയാണ്? ബാംഗ്ലൂരാണ്. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള പോയിന്റ് ആണ്. അതുപോലെ നമ്മൾ മുൻപ് പഠിച്ചിരുന്നു, എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാന റെക്കോർഡ് മഹാരാഷ്ട്രയ്ക്കാണ്. ഓർമ്മയുണ്ടോ? എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന റെക്കോർഡ് ആർക്കാണ്? മഹാരാഷ്ട്രയ്ക്കാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, കേരളത്തിലെ രണ്ടാമത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ, കേരളത്തിലെ രണ്ടാമത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെ സ്ഥാപിതമായി എന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ രണ്ടാമത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെ സ്ഥാപിതമായി? കൊച്ചിയിൽ സ്ഥാപിതമായി. ചോദിക്കാൻ നല്ല സാധ്യതയുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് പട്ടമാണ്, രണ്ടാമത്തെ എവിടെയാണ്? കൊച്ചിയിലാണ് സ്ഥാപിതമായത്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ് ആണ്, ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാണ്, കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ രജിസ്ട്രാർ ആര്? സോഫി തോമസ്. ഇമ്പോർട്ടൻ്റ് ആണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ രജിസ്ട്രാറായി നിയമിക്കപ്പെട്ടത് ആരാണ്? സോഫി തോമസ്. ഇമ്പോർട്ടൻ്റ് ആണ്, സോഫി തോമസ്. പഠിച്ചോണം, ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു അപ്പോയിൻമെന്റ് ആണ്. ദെൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആന പരിപാലന കേന്ദ്രം എവിടെ സ്ഥാപിതമാകുമെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരിലാണ്. അത് കിഫ്ബിയുടെ സഹായത്തോടെയാണ്. നമുക്കറിയാം, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബിയുടെ സഹായത്തോടെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രം അല്ലെങ്കിൽ ആന പരിപാലന കേന്ദ്രം എവിടെ സ്ഥാപിതമാകുന്നത്? കോട്ടൂരിൽ സ്ഥാപിതമാകുന്നു. ശ്രദ്ധിച്ചോണം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രം എവിടെ സ്ഥാപിതമാകുന്നു ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരിലാണ് സ്ഥാപിതമാകുന്നത്. ദെൻ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, കേരളത്തിൽ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ മറൈൻ ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്തു വിഴിഞ്ഞത്ത്. എന്തായിരുന്നു അതിന്റെ പേര്? പ്രതീക്ഷ. ശ്രദ്ധിച്ചോണം, കേരളത്തിൽ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യത്തെ മറൈൻ ആംബുലൻസ്, ആദ്യത്തെ മറൈൻ ആംബുലൻസ് സർവീസ്, എന്താണ് അതിന്റെ പേര്? പ്രതീക്ഷ. എന്താണ് പ്രതീക്ഷ? എവിടെയാണത്? വിഴിഞ്ഞത്ത്. എവിടെയാണ്? വിഴിഞ്ഞത്ത്. കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റ്സിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. കേരളത്തിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരായിരുന്നു? ഒ സജിത. ആദ്യത്തെ വനിതാ DGP ആർ ശ്രീലേഖ. ആ രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എല്ലാവരും ശരിയാക്കും. ദെൻ കേരളത്തിലെ ആദ്യത്തെ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് ഏതായിരുന്നു? കരവാരം. ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത് ഏതായിരുന്നു? മാടപ്പള്ളി. അത് രണ്ടും കിട്ടിയല്ലോ. ദെൻ സിമ്പിൾ പോയിന്റ് ആണ്, കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ ഗ്രാമപഞ്ചായത്ത് ഏതായിരുന്നു? ഇടമലക്കുടി. ട്രൈബൽ താലൂക്ക് ഏതായിരുന്നു? അട്ടപ്പാടി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പുസ്തക ഗ്രാമം ഏതായിരുന്നു? സമ്പൂർണ്ണ പുസ്തക ഗ്രാമം പെരുങ്കുളം. എന്നാൽ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് ഏതായിരുന്നു? മയ്യിൽ. ആദ്യത്തെ ചുഴലിക്കാറ്റ് പുനരധിവാസ കേന്ദ്രം എവിടെ സ്ഥാപിതമായി? മാരാരിക്കുളത്ത്. കേരളത്തിലെ ആദ്യമായി ഗ്രീൻ ടെക്നോളജി സെന്റർ, ഗ്രീൻ ടെക്നോളജി സെന്റർ എവിടെ സ്ഥാപിക്കപ്പെട്ടു? വടകരയിൽ. കേരളത്തിലെ ആദ്യത്തെ ഗ്രീൻ ടെക്നോളജി സെന്റർ, ഗ്രീൻ ടെക്നോളജി സെന്റർ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? വടകരയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. അപ്പൊ വടകരയെ സംബന്ധിച്ച് നമ്മൾ മറ്റൊരു പോയിന്റ് കൂടി പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത്, കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് അതേതായിരുന്നു? വടകരയായിരുന്നു. അപ്പൊ ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടി കിട്ടി, കേരളത്തിലെ ആദ്യത്തെ ഗ്രീൻ ടെക്നോളജി സെന്റർ എവിടെ സ്ഥാപിതമായി? വടകരയിൽ. ദെൻ കേരളത്തിലെ രണ്ടാമത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ കൊച്ചിയിൽ സ്ഥാപിക്കപ്പെട്ടു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ സ്ഥിരമായി പരീക്ഷകളിൽ ചോദിക്കുന്നതാണ് പട്ടം, എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ എവിടെ സ്ഥാപിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കൊച്ചിയിലാണ്. ദെൻ കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ രജിസ്ട്രാർ ആരാണ്? സോഫി തോമസ് ആണ്. കിട്ടിയല്ലോ. ദെൻ കിഫ്ബിയുടെ സഹായത്തോടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രം എവിടെ സ്ഥാപിതമാകുമെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരിലാണ് സ്ഥാപിതമാകുന്നത്. അതേപോലെ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യത്തെ മറൈൻ ആംബുലൻസ് സർവീസ്
അതിഥി മറൈൻ ആംബുലൻസ് സർവീസ് എന്താണ് അതിന്റെ പേര് പ്രതീക്ഷ എന്നാണ് വിഴിഞ്ഞത്താണ് സ്റ്റാർട്ട് ചെയ്തത് പ്രതീക്ഷ എന്ന പേരിൽ എവിടെ ഇനാഗ്രേറ്റ് ചെയ്യപ്പെട്ടു വിഴിഞ്ഞത്താണ് ഇനാഗ്രേറ്റ് ചെയ്യപ്പെട്ടത് അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത പോയിന്റുകളുടെ ഒരു പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായി കാണും പിന്നെ നമ്മൾ സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ട്രാൻസ്ജെൻഡേഴ്സിന്റെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞിരുന്നു അത് ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചോണം അതും ഞാൻ പറയുമ്പോൾ തന്നെ ആൻസർ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ശ്രദ്ധിച്ചോണം ട്രാൻസ്ജെൻഡേഴ്സിന് ഐഡന്റിറ്റി കാർഡ് നൽകിയ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി സഹകരണ സംഘം സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം അതും ഏതാണ് കേരളമാണ് ആ രണ്ട് പോയിന്റ് ഓക്കെ ആണല്ലോ ദെൻ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ഐ ടി പാർക്ക് സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം ഏതായിരുന്നു തെലങ്കാന ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി വെൽഫെയർ ബോർഡ് സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം ഏതായിരുന്നു ഛത്തീസ്ഗഡ് അതേപോലെ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി ഡെസ്ക് സ്ഥാപിച്ച ഏത് സംസ്ഥാനമായിരുന്നു തെലങ്കാന തന്നെയായിരുന്നു ദെൻ സർക്കാർ സർവീസിൽ ട്രാൻസ്ജെൻഡേഴ്സിന് സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ് കർണാടകയാണ് എന്നാൽ പ്രഖ്യാപിച്ചത് ആദ്യം ബീഹാർ ആയിരുന്നു പക്ഷെ നടപ്പാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം എന്ന റെക്കോർഡാണ് ബീഹാറിന് അത് തമ്മിൽ തിരിയരുത് ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡേഴ്സ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ഏത് സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ് ആയിരുന്നു അപ്പോൾ പഠിച്ചു വെച്ചോളൂ പരീക്ഷയ്ക്ക് ഈ ഭാഗത്ത് നിന്ന് ഒരിക്കലും ക്വസ്റ്റ്യൻ ഒഴിവാക്കാൻ സാധിക്കില്ല കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങളും പൂർണ്ണമായും എല്ലാവർക്കും ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ തന്നെ പഠിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു ക്ലാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതേപോലെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക് യു